നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷൻ ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യമായ താങ്കൾക്കും എന്നെ ഇഷ്ടപ്പെടാത്തവർക്കും എൻ്റെ നിസ്സീമമായ എളിയ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്നിവിടെ ചോദിച്ചിരിക്കുന്ന മടിയിൽ മുറുക്കാനും ഇരുമ്പും വെച്ച് നടന്നു പോയാൽ ധനം കിട്ടുമെന്ന് പഴമക്കാർ പറയുന്നു എന്തുകൊണ്ടാണ്? അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, അത് ഞാൻ പറയാനിരിക്കുകയായിരുന്നു. പഴയ കാലത്ത് താംബൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക് എന്താണ് താംബൂലം. ഭ്രഷ്ടാവാൽ ദത്തെടുത്തതും വശ്യതയേറിയതുമായിട്ടുള്ള ഏറ്റവും കൂടിയ ഒരവസ്ഥയാണ് വശ്യകർമ്മങ്ങൾക്കൊക്കെ താംബൂലം. അതുപോലെ കളിമണ്ണ്, ചുണ്ണാമ്പ്, വറപൊടി ഇതൊക്കെ ഉപയോഗിച്ച് വശ്യം ചെയ്യാവുന്നതായിട്ടുള്ള ഒരു സാധനമാണ് വെറ്റില അല്ലെ താംബൂലം എന്ന് പറയുന്നത്. ആ താംബൂലവും മുറുക്കാനും എന്ന് പറഞ്ഞാൽ നാലും കൂട്ടിയ സാധനം പാക്ക്, വെറ്റ, അടയ്ക്ക, ചുണ്ണാമ്പ്, ഇത്രയും സാധനങ്ങൾ നമ്മുടെ അരയിൽ വെച്ചിട്ടോ, അത് പഴയ കാലത്തെ മുത്തശ്ശിമാർ പറഞ്ഞിരുന്നതാണ്, അതും അരയിൽ വെച്ച് ഒരു ഇരുമ്പാണിയോ ഇരുമ്പിൻ്റെ കഷണമോ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ രാത്രിയിൽ ഏത് ശ്മശാനത്തിൽ കൂടെ പോയെന്ന് പറഞ്ഞാലും ദുർബാധകളോ നെഗറ്റീവ് എന്നല്ല പറയുന്നത്, നെഗറ്റീവസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മളിൽ എടുക്കത്തില്ല. നമ്മുടെ ശരീരത്തിന് ശുദ്ധതയുണ്ടാകും, മനസ്സിന് ശുദ്ധതയുണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, അതുപോലെ സ്വപ്നം കാണത്തില്ല, അതുപോലെ പെട്ടെന്ന് ഞെട്ടി ഉണരത്തില്ല. ഇങ്ങനെ മറ്റൊരു കാര്യങ്ങളുണ്ട്, പ്രസവിക്കാൻ കിടക്കുന്ന സ്ത്രീകളുടെ തലയണയുടെ കീഴിലോ അല്ല എങ്കിൽ എളിയിലോ അത് തിരുമ്മുകയല്ല, അത് എളിയിലോ വെച്ച് കിടക്കുന്നത് അത്യുത്വമാണ്. കാര്യം പെട്ടെന്നുള്ള പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാലോ മരണത്തിനും ജനനത്തിനും ഇടയ്ക്കുള്ള ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഗതിയാണ് പ്രസവം എന്ന് പറയുന്നത്, അല്ലേ? അതാണ് പ്രസവം, ഒരു കുട്ടി ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞെട്ടലും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗർഭപാത്രത്തിന് ക്ഷതമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ സംഭവിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ രാത്രിയിൽ ഇത് പുരുഷന്മാരെന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഊണൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് ചാരികസേരയിലൊക്കെ ഇരുന്ന് ഒരു മുറുക്കാനൊക്കെ മുറുക്കി ഓളാമ്പിയിലൊക്കെ തൊപ്പി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഭാര്യയുമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അങ്ങനെ സന്തോഷവതനായിട്ട് സന്തോഷവതികളുമായിട്ടൊക്കെ ആയിരുന്നു കിടന്നുറങ്ങുന്നത്. ഇന്ന് അങ്ങനെയുള്ള മുറുക്ക മറ്റു കാര്യങ്ങളൊക്കെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ലഹരിയും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടെത്തുക. അതൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് മുറുക്കാൻ. നമ്മൾ എപ്പോഴും എളിയിൽ ചുരുങ്ങി നടക്കുന്നത് ഒരു ദുഷ്ടശക്തി, ഒരു പൈശാചികമായിട്ടുള്ളതോ ഒരു പ്രേതാത്മാവോ ഒരു പിതൃസംബന്ധമായിട്ടോ ദുർമരണ കലകളോ ഒന്നും നമ്മുടെ ശരീരത്തിലോ നമ്മുടെ മനസ്സിലോ നമ്മുടെ ഒരു കാര്യത്തിലോ അടിക്കാൻ സാധ്യത വളരെയധികം കുറവാണെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വെച്ച് നടക്കുന്നത് ഉത്തമം മാത്രമേ ഉള്ളൂ, ദോഷമൊന്നുമില്ല. പഴമക്കാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴം ചൊല്ലിൽ പതിരില്ല എന്നാണ് പറയുന്നത്. എന്താണ് പതിരെന്ന് പറഞ്ഞാൽ? എന്താണ് പഴമക്കാർ പറഞ്ഞു തന്നെ? നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോരുത്തർ പറഞ്ഞിരിക്കുന്നത്. അത് ചില പഴഞ്ചൊല്ലുകളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തും വരുന്നുണ്ട്, ചില പുസ്തകങ്ങളിലൊക്കെ അടിച്ചു വരുന്നുണ്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. കാര്യം കട്ടിലിരുന്ന് കാലാട്ടിക്കഴിഞ്ഞ് താഴെ ഇരിക്കുന്ന മുറുക്കാൻ ചെല്ലം താഴെ പോകും എന്നൊക്കെ. പക്ഷേ അതിനൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചെല്ലം പോകുന്നതിൻ്റെ ഒന്നുമല്ല, അല്ലാതെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കട്ടിലിടേണ്ട ദിശയുണ്ട്, കട്ടിൽ എങ്ങോട്ടാണ് ഏത് ദിശയിലാണ് കിടന്ന് ഉറങ്ങുന്ന ഉണ്ടെന്നുണ്ട്, ഏത് തടി കൊണ്ടുള്ള കട്ടിലാണ് ഏറ്റവും ഉത്തമം,
ഇതൊക്കെ വാസ്തുവൊക്കെ അറിയാവുന്ന ആൾക്കാർക്കും ഈ കാർപ്പൻറ്റേഴ്സിനും ഒക്കെ നല്ല വൃത്തിയായിട്ട് അറിയാവുന്നതാണ്. ഇന്ന തടി കൊണ്ടുള്ള കട്ടിൽ പണിത് കഴിഞ്ഞാൽ ആയുസ്സും ആരോഗ്യം കൂടുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതിൽ ഏറ്റവും ഉത്തമമാണ് കാഞ്ഞിരമരത്തിൻ്റെ കട്ടിൽ, ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിരിക്കുന്ന മടിയിൽ മുറുക്കാനും ഇതൊക്കെ ഉപയോഗിക്കാനാണ്. അതുകൊണ്ട് പഴഞ്ചൊല്ലിൽ പതിരില്ല, പതിരെന്ന് പറഞ്ഞാൽ നെല്ലാണ് താനും അതിനകത്ത് അരി കാണത്തുമില്ല. അതുകൊണ്ടാണ് നമ്മൾ കുട്ടനാടൻ പ്രദേശങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അരി ഇങ്ങനെ പാറ്റുമ്പോൾ ഈ പറന്നു പോകുന്ന സാധനം ഉമി, ഉമി എന്ന് പറയാനും പറ്റത്തില്ല പതിരിന്. കാരണം അതിനകത്ത് അരി കാണത്തില്ല, വെറും ചുങ്ങ് പോലുള്ള ഒരവസ്ഥ, അതിന് ചെറിയൊരു കറുത്ത മണി പോലുള്ള ഒരു സാധനം കാണും, അതിനാണ് പതിരെന്ന് പറയുന്നത്. അപ്പം പഴഞ്ചൊല്ലിൽ പതിരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞതും എൻ്റെ നിസ്സീമമായതുമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള നന്ദിയും കടപ്പാടും. വീണ്ടും കാണണം.